കുടത്തിൻ പുറത്ത് പൊൻകിരീടവും കുരിശുമാലയും അണിഞ്ഞ് വിജയ പതാകയും ഏന്തി ഏവർക്കും അനുഗ്രഹാശിസുകൾ നൽകുവാൻ തയ്യാറായി നിൽക്കുന്ന ദിവ്യ ഉണ്ണീശോയുടെ ദർശനം തന്റെ തീർത്ഥാടകർക്ക് ആത്മീയമായ ഉന്മേഷം നൽകി. കുടത്തിന്റെ ആകൃതിയിലുള്ള ഗോളം ഭൂഗോളത്തെയും മുകളിൽ നിൽക്കുന്ന ഉണ്ണീശോ അതിന്മേൽ അവിടത്തേക്കുള്ള ആധിപത്യത്തെയും സൂചിപ്പിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു രൂപപ്രതിഷ്ഠ കേരളത്തിലെ മറ്റൊരു ദേവാലയത്തിലുമില്ല. കുന്നേൽ പള്ളിക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് അവിടുത്തെ പ്രധാന വഴിപാടായ തമുക്ക് നേർച്ചയാണ്. ഇവിടുത്തെ തിരുനാൾ തമുക്ക് തിരുനാൾ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. തമുക്ക് നേർച്ചയുടെ ഉത്ഭവ കാരണമായി ഒരു പാരമ്പര്യ വിശ്വാസവും ഉണ്ട്. 225 വർഷങ്ങൾക്ക് മുമ്പ് ആലങ്ങാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ബാലന്മാർ കന്നുകാലികളെ മേയ്ക്കാൻ കുന്നിൽ വരുമായിരുന്നു. ഭക്ഷിക്കാനായി അവർ കൂടെ എടുത്തിരുന്ന അരിപ്പൊടിയും കാട്ടുപഴങ്ങൾ ഉൾപ്പെടെയുള്ള പഴങ്ങളും കൂട്ടിക്കുഴച്ച് മുത്തപ്പനും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക പതിവായിരുന്നു. അരിപ്പൊടിയും പഴവും കുഴച്ച് മൂന്നിലൊന്ന് മാറ്റിവെക്കുകയും അത് പിന്നീട് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഈ പതിവാണ് തമുക്ക് നേർച്ചയായി പരിണമിച്ചത്. നാലിടങ്ങഴി അരി വറുത്തു പൊടിച്ചതും 101 പഴവും ആവശ്യത്തിന് ശർക്കരയും കൂട്ടിച്ചേർത്താണ് തമുക്ക് നേർച്ച ഉണ്ടാക്കുന്നത്. 3 ഉരുളകളായി ഉണ്ടാക്കുന്ന തമുക്ക് നേർച്ച 2 എണ്ണം ഉണ്ണീശയുടെ പക്കൽ സമർപ്പിക്കും. ബാക്കി 1 ഉരുള വീട്ടിൽ കൊണ്ടുപോകുന്നു. തമുക്ക് ഉണക്കി സൂക്ഷിച്ച് വിശ്വാസത്തോടെ ഭക്ഷിക്കുമ്പോൾ രോഗശാന്തി ലഭിക്കുന്നതായി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. കൂടാതെ അരിപ്പൊടി കൊണ്ട് പല രൂപങ്ങളും ഉണ്ടാക്കി സമർപ്പിക്കുക ഒരു പതിവാണ്. ഇവിടെ തിരുനാളിൽ പങ്കെടുക്കാൻ വരുന്നവർ എല്ലാവരും തന്നെ തമുക്ക് നേർച്ചയും കൊണ്ടേ വരാറുള്ളൂ. കേരളത്തിലെ വളരെയേറെ പള്ളികളിൽ ഉള്ളതുപോലെ ഇവിടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്മ തിരുനാളും പ്രദക്ഷിണവുമുണ്ട്. ഉണ്ണീശോയുടെ തിരുനാളിന്റെ തലേ ദിവസമാണ് അമ്മ തിരുനാളായി ആഘോഷിക്കുന്നത്. തമുക്ക് നേർച്ച കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പ്രധാന നേർച്ചയാണ് അമ്പെഴുന്നള്ളിപ്പ്. ഈ നേർച്ച ഇത്രമാത്രം പ്രചാരത്തിലായതിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ തിരുനാൾ പ്രദക്ഷിണ സമയത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപത്തിൽ ചാർത്തിയിരുന്ന ഒരു സ്വർണ അമ്പ് എങ്ങനെയോ നഷ്ടപ്പെട്ടു. പല അന്വേഷണങ്ങൾ നടത്തിയിട്ടും അത് കണ്ടെത്തിയില്ല. അധികം താമസിയാതെ സമീപ പ്രദേശത്തെ ഒരു പുലയ സ്ത്രീക്ക് വസൂരി രോഗം പിടിപെട്ടു. നാട്ടുവൈദ്യന്മാരൊക്കെ പരിശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ അസുഖം ഭേദമായില്ല. അമ്പ് തേടി അന്വേഷിച്ചവർ സംശയം തോന്നി ആ രോഗിണിയോട് നഷ്ടപ്പെട്ട അമ്പിനെ കുറിച്ച് ചോദിച്ചു. ആ സ്ത്രീ എല്ലാവരുടെയും മുമ്പാകെ സത്യം ഏറ്റുപറഞ്ഞു. അമ്പ് തനിക്ക് കിട്ടിയെന്നും താൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും ആ സ്ത്രീ പറഞ്ഞു. തന്റെ പാപത്തിന് എന്ത് പരിഹാരവും ചെയ്യാൻ താൻ തയ്യാറാണെന്നും ആ സ്ത്രീ പറഞ്ഞു. ഭയവിഹ്വളരായ ജനങ്ങൾ ആ അമ്പ് ആഘോഷപൂർവം പള്ളിയിലെത്തിച്ചു. അതോടെ ആ സ്ത്രീയുടെ അസുഖം ഭേദമായി. ഈ സംഭവത്തിന് ശേഷമാണ് അമ്പെഴുന്നള്ളിപ്പ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടായി മാറിയത്. ഇവിടുത്തെ പ്രധാന നേർച്ചയാണ് ഉണ്ണിയും പാളയും. പിള്ളത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണീശോയെ കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികൾ ഈ ഉണ്ണീശോയെ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വീടുകളിലേക്ക് മടങ്ങുകയും
പിന്നീട് തങ്ങൾക്ക് ലഭിച്ച ശിശുവിനെയും കൊണ്ട് ഈ ദേവാലയത്തിൽ വന്ന് ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അനവധിയുണ്ട്. ഇവിടുത്തെ തിരുനാളിലെ മറ്റൊരു പ്രധാന നേർച്ചയാണ് ഉണ്ണീശോയ്ക്ക് ഉടുപ്പിടുന്നത്. മക്കളില്ലാത്ത ദമ്പതികൾ മക്കളുണ്ടാകാനും രോഗികൾക്ക് രോഗശാന്തി ലഭിക്കുന്നതിനും മറ്റും ഉണ്ണീശോയ്ക്ക് ഉടുപ്പ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഇവിടെ നിന്നും ഒരു ഉടുപ്പ് വാങ്ങി കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിച്ചു വെക്കുകയും പ്രാർത്ഥിക്കുകയും തന്മൂലം തങ്ങൾക്ക് രോഗശാന്തി ലഭിക്കുകയും സന്താന ലബ്ധി ഉണ്ടാകുകയും ചെയ്യുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഈ ഉടുപ്പ് നേർച്ചയുടെ പിന്നിലുണ്ട്. പഴയ പള്ളിയുടെ മുൻവശത്ത് വളരെ പഴക്കമുള്ള കരിങ്കല്ലിൽ പണിതീർത്ത കുരിശടിയുണ്ട്. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവർ ഈ കുരിശിൻ തൊട്ടിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും എണ്ണയൊഴിച്ച് തിരികത്തിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ഇത് വർഷങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അക്രൈസ്തവ സഹോദരങ്ങൾ തങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന വിശേഷ ദിവസങ്ങളിൽ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈ കുരിശിൻ തൊട്ടിയിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ചതിനു ശേഷം അവരുടെ വീടുകളിൽ ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഉണ്ണീശോയെ കണ്ടെത്തിയ സ്ഥലത്തിനടുത്ത് വളരെ ആഴമുള്ള ഒരു കിണറുണ്ട്. പള്ളി നിർമ്മാണത്തിനായി കിണർ കുഴിച്ചിട്ടും വെള്ളം കാണാതെ പണി ഉപേക്ഷിച്ച് പണിക്കാർ മടങ്ങി. ആലങ്ങാട് വികാരി അച്ഛന് സ്വപ്നത്തിലുണ്ടായ ദർശനപ്രകാരം വീണ്ടും കുഴിച്ചപ്പോഴാണ് വെള്ളം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് കിണറിന് ഇത്രയും ആഴം. ഈ കിണറിലെ വെള്ളം ആളുകൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുകയും രോഗത്തിന് ദിവ്യ ഔഷധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് വെള്ളം കോരി തല കഴുകുകയും കുട്ടികളെ കുളിപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ വയറ്റിലെ അസുഖങ്ങളും മറ്റും ഭേദമാകുന്നവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട്.